ലാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം വെച്ചിട്ട് അലുവ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നല്ല പഴുത്ത നാല് പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ 1 കിലോ ഇല്ല, 1 കിലോയിലും കുറച്ച് കുറവായിട്ടാണ് കാണിക്കുന്നത്. ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഈ തേങ്ങാപ്പാലും പഴവും ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ആദ്യം ഞാൻ വിതിന്ന് പകുതി പഴവും പകുതി തേങ്ങാപ്പാലും ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സായി വരുന്നത് വരെ ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒരു കപ്പിലേക്ക് ഒഴിച്ചിട്ട് ബാക്കിയുള്ള പഴവും ഇതേപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് 250 ഗ്രാം ശർക്കര ചേർക്കാം. ശർക്കര ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ പാനിയാക്കുമ്പോൾ വേഗം മെൽറ്റായി കിട്ടും. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് മെൽറ്റാക്കുന്നത്. ഞാൻ ഗ്യാസിലോട്ട് വെച്ചിട്ട് ചെറിയ തീയിലാണ് ഞാനത് മെൽറ്റാക്കി എടുക്കുന്നത്. അതെല്ലാം മെൽറ്റായി വന്ന് ശർക്കരയെല്ലാം ഉരുകി കഴിഞ്ഞാൽ നമുക്കത് ഗ്യാസിൽ നിന്ന് മാറ്റിയെടുക്കാം. ഒരു പാൻ ഗ്യാസിലോട്ട് വെച്ചിട്ട് ഞാനിതിൽ 2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്യൂസ് ഇട്ടിട്ട് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആ സെയിം പാനിൽ തന്നെ ഈ അരച്ച പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആയിക്കഴിഞ്ഞ് ഇതേപോലെ ബബിൾസ് ഒക്കെ വന്ന് തുടങ്ങിയ നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ശർക്കര പാനി ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ കൈ എടുക്കാതെ തന്നെ നന്നായി ഇളക്കി ഇളക്കിക്കൊണ്ടു തന്നെ ഇരിക്കണം. അങ്ങനെ ഒരു 10-15 മിനിറ്റിന് ശേഷം ദേ ഇപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ജീരകവും ചേർത്ത് ഒരു വീണ്ടും നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായി തിക്കായിട്ട് വരുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ കൈയെടുക്കാതെ തന്നെ നന്നായി ഇളക്കി ഇളക്കി ഇതേപോലെ ആവുന്നൊരു സമയത്ത് നമുക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് ഈ ഒരു അലുവ അങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ 55 മിനിറ്റ് എന്തായാലും എടുത്തിട്ടുണ്ട്. കുറച്ച് നേരം എടുത്ത് ചെയ്യേണ്ടതാണിത്, എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതിലോട്ട് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തിട്ടുള്ള കുറച്ച് കാഷ്യൂസും ചേർത്തിട്ട് വീണ്ടും 1-5 മിനിറ്റ് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മളിത് ഇങ്ങനെ ഉരുട്ടി നോക്കുമ്പോൾ ബോള് പോലെ ആവുന്നുണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ ഹൽവയുടെ മിക്സ് റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഞാനിതൊരു ട്രേയിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഗാർണിഷിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കാഷ്യൂസ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ അലുവയുടെ ആ മിക്സ് ഉണ്ടല്ലോ, അത് പതുക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ജസ്റ്റ് ഗാർണിഷിന് മാത്രമാണ്, ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അലുവ എന്തായാലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാം മിക്സ് അതിലിട്ടതിന് ശേഷം ഒരു സ്റ്റീലിൻ്റെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ഞാൻ കുറച്ച് നെയ്യ് വറ്റിയിട്ടുണ്ട്. അത് പതുക്കെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മിക്സ് അവിടെ കറക്റ്റായിട്ടിരിക്കും. അതാ കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ അലുവ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം ഞാനത് കാണിച്ചു തരാം. അതപ്പോൾ അത് തണുത്തിട്ടുണ്ട്, നമുക്ക് പതുക്കെ ഒന്ന് എടുത്ത് നോക്കി നോക്കാം. ഓക്കെ, നല്ല രസമായിരിക്കുന്നുണ്ട് കാണാനായിട്ട്. നമ്മുടെ അലുവ എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്കിത് ഓരോ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇത്തിരി ടൈം എടുത്താലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.